നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മണി മാത്സ് എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ ആദ്യത്തെ പോർഷൻ എല്ലാവരും കണ്ടോ എല്ലാവർക്കും മനസ്സിലായോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയോ സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കി പോർഷൻസ് ആയിട്ട് കേട്ടോ വന്നേക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ എന്നൊക്കെ പഠിച്ചു ലാഭവും നഷ്ടവും പഠിച്ചു അതിന് ആർക്ക് സംശയമൊന്നുമില്ലല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ലാഭം എന്തായിരുന്നു ആ നമ്മൾ ഫോർമുലയൊക്കെ പഠിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണെങ്കിൽ അറിയാം ഇന്ന് നമ്മൾ പുതിയ ഒരു കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു കാര്യമെന്നല്ല പുതിയൊരു വേർഡ് ഇവിടെ പഠിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ പ്രോഫിറ്റ് പേഴ്സൻ്റേജ് പ്രോഫിറ്റ് എന്താന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ പ്രോഫിറ്റ് പേർസെൻറ്റേജ് എന്താന്ന് നോക്കാൻ പോവാം അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാ ആ ക്വസ്റ്റ്യനകത്ത് പ്രോഫിറ്റ് പേർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണെന്ന് ആദ്യം നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഇതിൻ്റെ ഫോർമുല പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതി വെക്ക് നമുക്ക് മനസ്സിലാകും ഇതെന്താന്ന് നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ പറഞ്ഞോളാം സോ ഇപ്പം ഇതൊന്ന് എഴുതി വെച്ചോളൂ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭ ശതമാനം കേട്ടോ ലാഭ ശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാകും ലോസ് പെർസെൻറ്റേജ് ഉണ്ടാകും അല്ലേ ലോസ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ അപ്പം ഉപയോഗിക്കുന്ന ഫോർമുല എന്താണെന്ന് പറയാവോ ആ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വരും ലോസ് വരും ലോസ് ഡിവൈഡഡ് ബൈ സി പിൻ ടു ഹൺഡ്രഡ് ലോസ് എന്താ നഷ്ടമാണ് സോ നഷ്ടശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുകയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സെക്ഷനിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട് ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കിതെന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ നൂറ്റി മുപ്പത്താറ് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് ആൻഡ് അലമാര ബോട്ട് ഫോർ ഫൈവ് തൗസൻഡ് റുപ്പീസ് വാസ് സോൾഡ് ഫോർ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വാട്ട് ഇസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഏതോ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ചേച്ചി എന്ത് വാങ്ങി അലമാര വാങ്ങി എത്ര രൂപയ്ക്കാണ് വാങ്ങിയേ അയ്യായിരം രൂപയ്ക്ക് അന്ന് എന്നിട്ടും അലമാര മേടിച്ച് കഴിഞ്ഞപ്പം എന്തോ കാരണത്താൽ അയാളത് തിരിച്ചു വിറ്റു വേറൊരാൾക്ക് കൊടുത്തു ഓക്കെ അപ്പം എത്ര രൂപയൊക്കെ അയാൾ വിറ്റത് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അപ്പം അവിടെ ഉണ്ടായ ലാഭ ശതമാനം പ്രത്യേകം ശ്രദ്ധിച്ചോണം പ്രോഫിറ്റ് അല്ല ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജാണ് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം എഴുതി വെക്കാം ഓക്കെ ആദ്യം എന്താണ് അലമാര വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അയ്യായിരം രൂപയ്ക്കാണ് അയാൾ വാങ്ങിയത് ഓക്കെ ഇനിയോ വിറ്റ വില വിറ്റപ്പോഴോ വിറ്റ വില എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസാണ് അതെത്രയാണ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്തറിയാം ആ ഇയാൾക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായേ അയ്യായിരം കയ്യിൽ നിന്ന് പോയി പക്ഷെ അയ്യായിരത്തി അറുന്നൂറ് കിട്ടി അപ്പം ഉണ്ടായേ ലാഭമായിരിക്കും ഉറപ്പായിട്ട് ഉണ്ടായേക്കുന്നേ അല്ലേ സോ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് എസ് പി മൈനസ് സി പി അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചല്ലേ ആ വീഡിയോ കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പോയി കണ്ടിട്ട് വരണം കേട്ടോ അത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരെ അപ്പോൾ കാണാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് വന്നേ അപ്പം ഇവിടെ നമ്മൾ ബാക്കി ചെയ്യുവാണ് എസ് പി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സി പി എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് അപ്പം നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ലാഭം കിട്ടിയ ആൾക്ക് പക്ഷെ ഇതാണോ ചോദിച്ചേക്കുന്നത് അല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ഓ ഹൺഡ്രഡ് ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാ പ്രോഫിറ്റ് അറുന്നൂറാന്ന് നമ്മൾ പറഞ്ഞു അറുന്നൂറ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ എന്ത്യേ ഇത് ഫൈവ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഇതാണ് ഫോർമുല ഇനി ഇതിനകത്ത് നമുക്ക് സീറോസിനെ ക്യാൻസൽ ചെയ്ത് കളയാം ഈ താഴെ ഇത് ഡിനോമിനേറ്ററാണെന്നറിയാലോ ഇത് ഡിനോമിനേറ്ററും ഇത് ന്യൂമറേറ്ററുമാണ് അപ്പം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ക്യാൻസൽ ചെയ്ത് കളയാം അങ്ങനെ ഒരു സാധനമുണ്ട് ഓക്കെ അപ്പം നമുക്കിവിടെ ന്യൂമറേറ്ററിൽ എത്ര സീറോ ഉണ്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് അപ്പം ആ സീറോയും ഈ സീറോയും കൂടെ കട്ടായി പോകും അടുത്ത സീറോയും ഈ സീറോയും കൂടെ കട്ടായി പോകും ഇനി ഇവിടെ തീർന്നു പക്ഷേ ഇവിടെ ന്യൂമറേറ്റർ വീണ്ടും രണ്ട് സീറോസ് ഉണ്ട് അവിടുന്ന് ഒരു സീറോയും ഈ സീറോയും കൂടെ പോയി ഇനി ബാക്കി ഇവിടെ എത്രയുണ്ട് ഇവിടെ ഇനി ബാക്കി സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ എന്നാ കിട്ടും ട്വൽവ് എന്ന് കിട്ടും പന്ത്രണ്ട് അഞ്ചാണ് അറുപത് സോ ട്വൽവ് പേർസെൻ്റേജ് എന്താണ് കണ്ടുപിടിച്ചേ ലാഭശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ട്വൽവ് പേർസെൻറ്റേജ് ആണ് ഇതാണ് ഇതിൻ്റെ ആൻസർ ഇനി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും അതിനുള്ള ആൻസറും കൂടെ പറഞ്ഞങ്ങ് പോകാം അല്ലേ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ ആദ്യം എന്താ ഈ പേർസെൻറ്റേജ് പേർസെൻറ്റേജ് എന്ന് വെച്ചാൽ നൂറിൽ എത്ര ഓക്കെ ടോട്ടൽ നൂറാണെങ്കിൽ നൂറിൽ എത്രയാണ് എന്ന് പറയുന്നതാണ് പേർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ട്വൽവ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂറിൽ പന്ത്രണ്ട് ഓക്കെ ട്വൽവ് ബൈ ഹൺഡ്രഡ് ഓക്കെ നൂറെണ്ണം ഉണ്ടായിരുന്നു നൂറിൽ പന്ത്രണ്ട് അപ്പോൾ നമ്മളുടെ ഇപ്പം നമുക്ക് എക്സാം ഇട്ടു നൂറിലാണ് മാർക്ക് നൂറിൽ നമുക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ മാർക്കറ്റിൻ്റെ ശതമാനം എത്രയാ ട്വൽവ് പെർസെൻറ്റേജ് ഓക്കെ ട്വൽവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരിക്കും ഇതാണ് പേർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം നൂറിലെത്ര ഓക്കെ അപ്പോൾ പേഴ്സൻറ്റേജ് മനസ്സിലായല്ലോ ഇനി ഇവിടെ ഈ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് ഉദ്ദേശിച്ച് എന്തായിരിക്കും നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു അലമാര വാങ്ങിയപ്പം അയാൾക്കൊണ്ടായത് ലാഭമാണെന്ന് മനസ്സിലായി അല്ലേ എത്ര അല്ലെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസിൻ്റെ നമ്മൾക്ക് ഉള്ള വിലയുടെ എത്ര ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി ഇത് എങ്ങനെയാ വന്നേ എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ചെയ്തു നോക്കാം അല്ലെങ്കിൽ പറഞ്ഞു തരാം ഈ ട്വൽവ് പെർസെൻറ്റേജ് എന്താന്ന് പറയാം അതായത് നമ്മുടെ അലമാരിക്ക് അയ്യായിരം രൂപയായിരുന്നു ഈ അയ്യായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം അയ്യായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് ബൈ ഹൺഡ്രഡ് ആണ് അതല്ല ഞാനിപ്പോ പറഞ്ഞേ അയ്യായിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലമാരിയുടെ പൈസ അലമാരിയുടെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ സീറോ സീറോ ക്യാൻസൽ സീറോ സീറോ ക്യാൻസൽ അമ്പത് ഇൻറ്റു പന്ത്രണ്ട് അറുനൂറാണ് കണ്ടോ അതായത് നമ്മുടെ അലമാരിയെ അലമാരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ പൈസ അലമാരിയുടെ ശരിക്കുള്ള പൈസയുടെ പന്ത്രണ്ട് ശതമാനവും കൂടെ നമുക്ക് കൂടുതൽ കിട്ടി അതാണ് അതിൻ്റെ അർത്ഥം അപ്പം എ അവിടെ ഉണ്ടായ ലാഭം അതിന്റെ പെർസെൻറ്റേജ് മനസ്സിലായോ അപ്പം ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടേര് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താണ് പോസ് ചെയ്തിട്ട് ഒന്ന് കൂടി ഒന്ന് റിവൈൻഡ് അടിച്ച് കേട്ടാൽ മതി ക്ലിയർ ആയിക്കോളും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ എ ടി വി ബോട്ട് ഫോർ ട്വൽവ് തൗസൻഡ് റുപ്പീസ് വാസ് സോൾഡ് ഫോർ ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്ട് ഈസ് ദ ലോസ് പെർസെൻറ്റേജ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ ടി വി പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ഇവിടെ നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ ലോസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കണ്ടേ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ചെയ്യേണ്ടത് ടി വി വാങ്ങിയപ്പോൾ ഉള്ള വില എത്രയാ ആദ്യം നമ്മൾ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എന്ന് ഞാൻ മൊത്തത്തിൽ എഴുതുന്നില്ല സി പിന്നെഴുതാം ഓക്കെ സി പി എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആണ് ഓക്കെ ഇനി എന്താണ് അയാൾ ആ ടി വി തിരിച്ചു വിറ്റു അപ്പം വിറ്റവില എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓലെ അല്ലേ ഓക്കെ സോ ഏഹ് എസ് പി എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് അപ്പൊ അയാക്ക് എന്താ ഉണ്ടായേ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മേടിച്ച സാധനമാ പക്ഷെ നമുക്ക് വിറ്റപ്പൊ ഇത്രയും രൂപയെ കിട്ടിയുള്ളൂ അപ്പൊ അയാൾക്ക് ഉണ്ടായത് ലാഭമാണോ നഷ്ടമാണോ അയാളുടെ കയ്യിൽ നിന്നല്ലേ കൂടുതൽ പൈസ പോയെ അപ്പൊ അയാൾക്ക് നഷ്ടമാണോ ഉണ്ടായേക്കുന്നത് സോ നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുക ആ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം അതായത് ട്വൽവ് തൗസൻഡിൽ നിന്ന് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കുറയ്ക്കണം എത്ര കിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറാണ് കേട്ടോ ചെയ്ത് നോക്കണേ ആയിരത്തി എണ്ണൂറ് ലോസ് കിട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ആരും പോയേക്കരുത് മാർക്ക് കിട്ടത്തില്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നഷ്ടം എത്ര എന്നല്ല നഷ്ട ശതമാനമാണ് അല്ലേ നഷ്ടശതമാനം അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നഷ്ടശതമാനം എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നമുക്കറിയാം ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സി പി ഇൻറ്റു ഹൺഡ്രഡ് സോ നമ്മളിവിടെ കോസ്റ്റ് ലോസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ലോസ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് ഓക്കെ ഇൻ ഹൺഡ്രഡ് സീറോസ് ക്യാൻസൽ ചെയ്യാം ഈ സീറോയും ഈ സീറോയും പോയി ഈ സീറോയും ഇ സീറോയും പോയി ഈ സീറോയും ഇ സീറോയും പോയി ബാക്കി എത്രയുണ്ട് നൂറ്റി എൺപത് ബൈ പന്ത്രണ്ട് ഇത് നിങ്ങളിപ്പം ഹരിച്ചു നോക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഞാൻ കാണിച്ച് തരാം ഓക്കെ ഈ നൂറ്റി അൻപതിൻ്റെ പകുതി എത്രയാണ് തൊണ്ണൂറാണ് അല്ലേ തൊണ്ണൂറും തൊണ്ണൂറും ആണ് നൂറ്റി അൻപത് പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ് ഓക്കെ ഇനി തൊണ്ണൂറിൻ്റെ പകുതി എത്രയാണ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി അഞ്ചാണ് ആറിൻ്റെ പകുതി മൂന്നാണ് ഓക്കെ ഇനി നാൽപ്പത്തിയഞ്ച് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്താൽ നമുക്ക് എന്നാ കിട്ടും പതിനഞ്ച് അല്ലേ പതിനഞ്ച് മൂന്നാണ് നാൽപ്പത്തിയഞ്ച് അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ സോ നൂറ്റി അൻപതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ അർത്ഥം എന്നാ നഷ്ടശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് ശരിയാണോ നോക്കാം ശരിയാണോ നോക്കാം ഇവിടെ കൊണ്ട് നിങ്ങളുടെ ആൻസർ തീരുവാണ് ഇനി ബാക്കി നമ്മളുടെ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ് ശരിയാണോ നോക്കാം എങ്ങനെ നോക്കും നമ്മൾ വാങ്ങിച്ചപ്പം ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ട്വൽവ് തൗസൻ്റിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണോ ഈ നമുക്ക് വന്ന നഷ്ടം എന്ന് നമുക്ക് നോക്കാം ട്വൽവ് തൗസൻ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ബൈ ഹൺഡ്രഡ് ഓക്കെ ഇരുവിതും ക്യാൻസൽ ഇതുവിതും ക്യാൻസൽ നൂറ്റി ഇരുപത് ഇൻറ്റു പതിനഞ്ച് അപ്പം നമുക്ക് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ആദ്യം ചെയ്യാം ഓക്കെ എത്ര കിട്ടി നൂറ്റി എൺപത് ഇവിടെ ഒരു സീറോയും കൂടി ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് ആയിരത്തി എണ്ണൂറ് അതല്ലേ നമ്മുടെ നഷ്ടം കണ്ടോ അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ ശരിയാണ് കേട്ടോ സോ ഈ വാങ്ങിയ വിലയുടെ പതിനഞ്ച് ശതമാനം നമുക്ക് എന്തു വന്നു നഷ്ടം വന്നു ഇത് നിങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളുടെ ആൻസർ ആൻസറ് ആണോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ആൻസർ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം അത് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നാണ് കേട്ടോ സ്പീഡ് കൂടുന്നുണ്ടോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നോട്ട് ബുക്കിൽ സ്റ്റെപ്സ് എഴുതി പോകണം കേട്ടോ സ്റ്റെപ്സ് എഴുതി ഓരോ സ്റ്റെപ്പിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അത് എഴുതിയതെന്ന് അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ സൈഡിൽ ഒന്ന് എഴുതി വെക്കണം അപ്പം നിങ്ങൾ ഇനി അടുത്ത എക്സാമിൻ്റെ സമയത്തായിരിക്കുമല്ലോ പിന്നെ തുറക്കാൻ പോകുന്നേ ആ സമയത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും ഓക്കെ ഈ കാരണം കൊണ്ടാണ് ഈ സ്റ്റെപ്പ് വന്നതെന്ന് അങ്ങനെ മാത്രമേ പഠിക്കാവുള്ളൂ മാത്തമാറ്റിക്സ് ഒരിക്കലും വായിച്ച് പഠിച്ചേക്കരുത് ഞാൻ പറയുന്ന കേട്ടും പഠിച്ചേക്കരുത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം ഓക്കെ അപ്പം നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമല്ലേ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും കുറച്ച് ആൾക്കാർക്ക് ഈ കേൾക്കുന്നത് കൊണ്ട് മതി ഇത്രയും മതി ഇനി നമുക്ക് പഠിച്ചാൽ മതി പക്ഷെ ചില ആൾക്കാർക്ക് നമ്മുടെ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ ഇടക്കിടക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇനി ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് സംശയമുള്ളത് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തേ നോക്കിയിട്ട് ഒന്നും വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ പിന്നെ ഒരിക്കലും ഈ കൺസെപ്റ്റ് മറന്നു പോകത്തില്ല അപ്പം മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എഴുതി പഠിക്കണം ഓക്കെ അപ്പം അതോടുകൂടി നമ്മൾ അടുത്ത എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നിങ്ങളുടെ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറിലെ മൂന്നാമത്തെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഓക്കെ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് കൂടുതലുണ്ട് പക്ഷേ എളുപ്പമാണ് കേട്ടോ വായിക്കാം സോ ക്വസ്റ്റ്യൻ ഇതാണ് അഖിലീസ് എ ഫിഷ് വെൻഡർ വൺ ഡേ ഹി ബോട്ട് ട്വൽവ് കിലോഗ്രാംസ് ഓഫ് ഫിഷ് അറ്റ് വൺ ഫോർട്ടി റുപ്പീസ് എ കിലോഗ്രാം ഹി സ്പെൻഡ് വൺ ട്വൻറ്റി റുപ്പീസ് ടു ടേക്ക് ദസ് ടു ദ ഷോപ്പ് ഫോർ കിലോഗ്രാംസ് ഓഫ് ഫിഷ് വെർ സ്പോയിൽഡ് െ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്കതിൻ്റെ മലയാളം കൂടെ വായിച്ചു നോക്കാം അഖിൽ ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ് ഒരു ദിവസം കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ പന്ത്രണ്ട് കിലോഗ്രാം മത്സ്യം വാങ്ങി അത് കടയിൽ എത്തിക്കാൻ നൂറ്റി ഇരുപത് രൂപ ചെലവായി ഇതിൽ നാല് കിലോ കിലോഗ്രാം മത്സ്യം കേടുവന്നു ബാക്കിയുള്ളവ കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റു അയാൾക്ക് ലാഭമോ നഷ്ടമോ എത്ര ശതമാനം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു മിടുക്കരായി നമുക്കറിയാം ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന എന്താന്നറിയാം ഇതിനകത്ത് നമുക്ക് തന്നെ സ്റ്റെപ്സ് എഴുതാലോ അപ്പോൾ എന്താണ് മത്സ്യ നമ്മളുടെ മത്സ്യ വിൽപ്പനക്കാരനായിട്ടുള്ള അഖില് എന്ത് വാങ്ങി മത്സ്യം വാങ്ങി എത്ര കിലോ വാങ്ങി പന്ത്രണ്ട് കിലോ വാങ്ങി ആ പന്ത്രണ്ട് കിലോയ്ക്ക് എത്ര രൂപയായി നൂറ്റിനാൽപ്പത് ആരുടെ മനസ്സിൽ വന്നോ നൂറ്റിനാൽപ്പത് എന്ന് വന്നാൽ തെറ്റാണ് എന്തുകൊണ്ടാണ് തെറ്റായേ നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എ കിലോഗ്രാം എന്ന് വെച്ചാൽ ഒരു കിലോഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപ ഓക്കെ ഒരു കിലോഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപ അതിൻ്റെ അർത്ഥം പന്ത്രണ്ട് കിലോഗ്രാമിനും കൂടെ അതായത് മൊത്തത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് നൂറ്റിനാൽപ്പത് രൂപ പോയി എന്നല്ല ഒരു കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് വെച്ച് പന്ത്രണ്ട് കിലോഗ്രാം അയാൾ വാങ്ങി അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് കിലോഗ്രാമിന് എത്രയായിരിക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും ആ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം എന്നാ ചെയ്താൽ മതി ഇവിടെ നമ്മൾ വൺ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോഴാണ് ഐ ട്വൽവ് കിട്ടുന്നത് അപ്പം ഇത് ഈക്വൽ ടു ഇവിടെ വരുന്ന ആൾ എന്തായിരിക്കും ഇവിടെ ഇൻറ്റു ട്വൽവ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും സോ നൂറ്റിനാൽപ്പത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റിനാൽപത് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറ് ആയിരത്തി അറുനൂറ്റി എൺപത് ഓക്കെ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ കൊടുത്താണ് അയാൾ ആ പന്ത്രണ്ട് കിലോഗ്രാം ഫിഷ് വാങ്ങിയത് അത് കടയിലെത്തിക്കാൻ നൂറ്റി ഇരുപത് രൂപയും കൂടെ അയാളുടെ കയ്യിൽ നിന്ന് ചിലവായി അതായത് ഇതിൻ്റെ കൂടെ നൂറ്റി ഇരുപത് രൂപയും കൂടെ അയാൾ ചിലവഴിച്ചു എന്തിന് കടയിലെത്തിക്കാൻ അപ്പം ടോട്ടൽ അയാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവായി പൂജ്യം പത്ത് എട്ട് എസ് ആയിരത്തി എണ്ണൂറ് രൂപ അയാളുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ ചിലവായി അപ്പം ഇതെന്താണ് അയാളൊരു സാധനം വാങ്ങാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസയാണ് അപ്പം ഇതെന്താണ് ഇതാണ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില അല്ലെങ്കിൽ സി പി ഓക്കെ അപ്പം നമുക്ക് സി പി കിട്ടി ഇനി എന്താണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് നാല് കിലോഗ്രാം മത്സ്യത്തിന് കേടു വന്നു അതായത് നമുക്ക് ട്വൽവ് കിലോഗ്രാം ഉണ്ടായിരുന്നു ആ ട്വൽവ് കിലോഗ്രാമില് നാല് കിലോഗ്രാം ഒന്നിനും കൊള്ളാതെ വേസ്റ്റായിപ്പോയി ബാക്കി എത്രയുണ്ട് ട്വൽവിൽ നിന്ന് ആ ഫോറ് കളഞ്ഞാൽ എയ്റ്റ് കിലോഗ്രാം ഇനി അയാളുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് വൺ കെ ജിക്ക് നൂറ്റി നാൽപ്പത് വെച്ച് എട്ട് കെ ജിക്ക് എത്രയാണ് നൂറ്റി നാപ്പത് ഇൻറ്റു എട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ നൂറ്റി നാൽപ്പത് ഇൻറ്റു എട്ട് ചെയ്യുമ്പം നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് കിട്ടും ഓക്കെ അപ്പം എട്ട് കെ ജിക്ക് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കിട്ടി ഇനി ഇപ്പം നമുക്ക് എന്താ കിട്ടിയെന്നൊന്ന് പറയാവോ ആ ഇയാളുടെ കയ്യിൽ നിന്ന് പോയത് മത്സ്യം വാങ്ങാനായിട്ട് പോയത് ആയിരത്തി എണ്ണൂറാണെങ്കിൽ അയാൾക്ക് തിരിച്ചു വിറ്റപ്പ കിട്ടിയതാണ് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ദാറ്റ് മീൻസ് ഇതെന്താണ് ഇതാണ് നമ്മുടെ എസ് പി സെല്ലിങ് പ്രൈസ് ഇനി പറയാവോ ഇയാൾക്ക് നഷ്ടമാണോ ലാഭമാണോ വന്നത് ഉറപ്പായിട്ടും നഷ്ടമായിരിക്കും അല്ലേ അയാളുടെ കയ്യിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപ ചെലവായി ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയെ അയാൾക്ക് തിരിച്ചു കിട്ടിയുള്ളൂ ഉറപ്പായിട്ടും നഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ നഷ്ടം എത്രയാ നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് കുറയ്ക്കുന്നതായിരിക്കും ഓക്കെ സി പി മൈനസ് എസ് പി അല്ലേ ലോസ് അപ്പോൾ എത്ര കിട്ടും ഓക്കെ മുന്നൂറ്റി അറുപത് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായ ലോസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അയാൾക്ക് ലാഭമോ നഷ്ടമോ എന്താണ് ഉണ്ടായത് നഷ്ടമാണ് ഇനി എന്താ ചോദിച്ചേക്കുന്നത് എത്ര ശതമാനം ഡിഡ് ഹി ഗെയിൻ ഓർ ലോസ് മണി ലോസ് മണി ഹൗ മച്ച് പേഴ്സൻ്റേജ് പെർസെന്റേജ് എന്താ കണ്ടുപിടിക്കണ്ടേ പ്രോഫിറ്റ് ആണോ ലോസ് പെർസെൻറ്റേജ് ആണോ ഉണ്ടായേ നഷ്ടമുണ്ടായ പെർസെന്റേജാ ലോസ് പെർസെൻറ്റേജാ കണ്ടുപിടിക്കേണ്ടേ സോ ലോസ് പെർസെൻറ്റേജ് ഞാൻ ഇത് ഇങ്ങനെ ഇടുവാണ് കേട്ടോ ലോസ് പെർസെൻറ്റേജിന്റെ ഫോർമുല നമുക്കറിയാം ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു ഹൺഡ്രഡ് സോ ഇയാൾക്ക് ലോസ് എന്ന് പറയുന്നത് അറുപത് ഡിവൈഡഡ് ബൈ സി പി സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ആയിരത്തി എണ്ണൂറ് ഇൻറ്റു ഹൺഡ്രഡ് സീറോ സീറോ ക്യാൻസൽ സീറോ സീറോ ക്യാൻസൽ ബാക്കി എത്രയുണ്ട് തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ചെയ്ത് നോക്കണേ സോ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇതോടെ നിങ്ങളുടെ ആൻസർ തീർന്നു ചെക്ക് ചെയ്താലോ ചെക്ക് ചെയ്ത് എങ്ങനെയാ തന്നെ പറഞ്ഞേ ഒന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കേ എങ്ങനായിരുന്നു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറിൻ്റെ ഇരുപത് ശതമാനമാണോ നമുക്കുണ്ടായ നഷ്ടം ഇത് കിട്ടണം ഇത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് ബൈ ഹൺഡ്രഡ് സീറോ സീറോ ക്യാൻസ് സീറോ സീറോ ക്യാൻസ് നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് എത്രയാണ് നൂറ്റൻപത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി അറുപത് അല്ലേ നൂറ്റൻപത് ഇൻറ്റു രണ്ടെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് അതല്ലേ നമുക്കുണ്ടായ ലോസ് ആണ് സെയിം ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പ്രോഫിറ്റ് പേർസെൻറ്റേജ് ലോസ് പേർസെൻറ്റേജ് ഒക്കെ എന്താണെന്നാണ് പഠിച്ചത് അത് സംബന്ധിച്ച് ഒരു മൂന്ന് മൂന്ന് പ്രോബ്ലവും നമ്മൾ ചെയ്തു അല്ലേ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ പേജ് നമ്പർ വൺ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി സിക്സിലെ ആദ്യത്തെ മൂന്ന് പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ മടുത്തില്ലേ ആ കുറെ കേട്ട് കേട്ട് മടുത്ത് കാണും പഠിച്ചും അടുത്ത് കാണും സോ കുറച്ച് വെള്ളമൊക്കെ പോയി കുടിച്ച് റെസ്റ്റ് എടുത്തോളൂ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷനുമായിട്ട് വേഗം വരാം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാവേ അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ